നമസ്കാരം. മൂന്ന് പതിറ്റാണ്ട് കാലം വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനായി നിന്ന ശേഷം ഇതേ കൂറ് നിലനിർത്തി ആത്മഹത്യ ചെയ്ത SNDP നേതാവ് KK മഹേശൻ വെള്ളാപ്പള്ളിക്ക് കൈമാറിയ കത്തിലെ വിശദാംശങ്ങൾ വെളിച്ചത്താകുന്നത് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഗൂഢമുഖവും പരിവിഷവും പുറത്തു കൊണ്ടുവരുന്നതാണ്. ഗുണ്ടകളെ ഉപയോഗിച്ച് എതിരാളികളെ തീർക്കുന്ന സ്വഭാവമാണ് വെള്ളപ്പള്ളിക്കെന്നാണ് കത്തിൽ മഹേശൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെയും ഉപയോഗിച്ച് കറിവേപ്പില പോലെ എറിഞ്ഞു കളയുന്നതാണ് വെള്ളപ്പള്ളിയുടെ രീതി. തനിക്ക് വന്നതും ഇതേ ഗതി തന്നെയാണ് എന്നാണ് തന്റെ ഭാവി തീരുമാനമായി എന്നും പറഞ്ഞുകൊണ്ടാണ് മഹേശൻ ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ഗുണ്ടകളെ ഉപയോഗിച്ച് തന്നെ തീർക്കാൻ വെള്ളപ്പള്ളി ഒരുമിട്ടേക്കുമെന്നും കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലുള്ള വെള്ളാപ്പള്ളി ഉണ്ട് എന്നാണ് മഹേശൻ പറഞ്ഞിരിക്കുന്നത്. ഒരു വിജിലൻസ് കേസ് വന്നാൽ വിറച്ചു പോകുന്ന വെള്ളാപ്പള്ളി, എതിരാളികളെ എന്ത് വില കൊടുത്തും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നിൽക്കുന്ന വെള്ളാപ്പള്ളി. ആദ്യത്തെ വെള്ളാപ്പള്ളിയെ ഉദാഹരിക്കാൻ മരിച്ചുപോയ പ്രമുഖ അഭിഭാഷകൻ MK ദാമോദരനെയാണ് ഉദ്ധരിക്കുന്നത്. വിജിലൻസ് കേസ് വന്നപ്പോൾ ദാമോദരൻ വക്കീലിൻ്റെ അടുത്ത് വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തൻ അശോകൻ പോയിരുന്നു. ഞങ്ങളുടെ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കാൻ വിമാനത്തിൽ പറന്ന് നടക്കുന്ന വെള്ളാപ്പള്ളി വിജിലൻസ് കേസ് വന്നപ്പോൾ വിറച്ച് പോയോ എന്ന്. ഇതാണോ വെള്ളാപ്പള്ളി? ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് കേസെടുക്കുന്ന കാര്യം പറയാം. മൂന്നാമത് വക്കാലത്ത് ഒപ്പിടിവിക്കാൻ ഞാനാണ് പോയത് എന്ന് മഹേശൻ പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് പിണറായിയെ കാണാൻ വെള്ളാപ്പള്ളിയോട് പറയൂ എന്നായിരുന്നു. രണ്ടാമതുള്ളത് എതിരാളികളെ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കുന്ന വെള്ളാപ്പള്ളിയാണ്. ആ വെള്ളാപ്പള്ളിയെക്കുറിച്ച് മഹേശൻ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുണ്ടകളെ ഉപയോഗിച്ച് എതിരാളികളെ ഇല്ലാതെയാക്കും. അധികാരത്തിൻ്റെയും മണി പവറിൻ്റെയും ബലത്തിൽ തന്നെ ഏതെങ്കിലും കള്ളക്കേസിൽ കുടുക്കും, അല്ലെങ്കിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് എന്നെ തീർക്കും. ഗുണ്ടകളെ ഉപയോഗിച്ച് വെള്ളാപ്പള്ളി എതിരാളികളെ തിരുക്കുന്ന കാര്യത്തിൽ പല കഥകളും മഹേശൻ ഉദ്ധരിക്കുന്നുണ്ട്. പണ്ടൊരു ലോക്കൽ നേതാവിനെ തീർക്കാൻ അങ്ങും തുഷാർജിയും അനിയൻ വക്കീലും അശോകനും ഞാനും കൂടി ഇരുന്ന് പ്ലാനുകൾ തയ്യാറാക്കി. തുഷാർജിക്ക് കൂടി അതിൽ എതിർപ്പായിരുന്നു. ഒടുവിൽ ഫോട്ടോ തുഷാർജിയെ ഏൽപ്പിക്കാത്തതിന് അങ്ങ് എന്നോട് ചൂടായി. ഒടുവിൽ തുഷാർജി പറഞ്ഞത് ഫോട്ടോ എന്നെ ഏൽപ്പിച്ചോളൂ എന്ന്. ഞാൻ തന്നെ അത് വേണ്ട എന്ന് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് ഈ ഗുണ്ടാതന്ത്രം എനിക്കെതിരെയും പയറ്റാം. ഗുണ്ടകളെ ഉപയോഗിച്ച് എതിരാളികളെ ഇല്ലാതാക്കുന്ന സ്പെഷ്യൽ ഓഫീസർ അങ്ങയുടെ കൂടെയുണ്ട്. കൂടെ ഉണ്ടായിരുന്ന സത്യനെ തല്ലാൻ തുറവൂരിലുണ്ടായിരുന്ന മരിച്ചുപോയ അനീഷിനെ ചുമതലപ്പെടുത്തി. അത് നടന്നില്ല. യോഗം തെരഞ്ഞെടുപ്പിൽ MB ശ്രീകുമാറിൻ്റെയും ഗോകുലം ഗോപാലിൻ്റെയും ആളുകളെ നേരിടാൻ 6 ടീം ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തയാൾ വെട്ടൂരാനെയും ചെറുനൂയൂറിനെയും തള്ളാൻ ഏർപ്പാട് ചെയ്തയാൾ. ഓരോ വാർഷികത്തിനും 50 കൊട്ടേഷൻ ടീമിനെ നിരത്താൻ ശക്തിയുള്ള അശോകൻ. അടൂരും ചെങ്ങന്നൂരും മാവേലിക്കരയും ഒക്കെ ആളെ അറേഞ്ച് ചെയ്യുന്ന അശോകൻ എൻ്റെ ശത്രുസ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്നെ വകവരുത്താൻ എളുപ്പം. അതും ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും മഹേശൻ കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്നു. അതുമല്ല എങ്കിൽ കണിച്ചുകുളങ്ങരയിലും ഞങ്ങൾക്കെതിരെ ഗ്രൂപ്പ് ഉണ്ടാക്കി യൂണിയനിലും തമ്മിൽ തെളിക്കാം. എന്നിട്ട് എന്നെ ഒതുക്കാം. എന്തായാലും എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് രണ്ട് വിധമാകും. കേന്ദ്രവുമായി ഉടക്കിയതിനാൽ സർക്കാർ സ്വാധീനം ഉപയോഗിച്ച് സമാധാനപരമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുക. അങ്ങനെ എനിക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ വല്ലാതെ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ പരമാവധി ഞാൻ പീഡിച്ചു നിൽക്കും. എന്നിട്ടും പറ്റിയില്ല എങ്കിൽ യോഗ നേതൃത്വത്തിൻ്റെ നിലപാടുകൾ തിരുത്താൻ ഞാൻ സ്വയം രക്തസാക്ഷിയാകും.